അയ്യപ്പൻ കോവിലിൽ വീട് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസ് കൊടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി പരാതിക്കാർ രംഗത്ത്. പഞ്ചായത്തിൽ നിന്ന് നൽകിയ വീടിന്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കൈക്കൊള്ളുന്നത്. സാവകാശം വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് കേസ് നൽകിയതെന്നും പരാതിക്കാരായ വീട്ടുടമകൾ പറയുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട വില്ലേജ് പടിയിലാണ് പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾ മാറി താമസിക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടത്. ഇവർക്ക് മുൻപ് വീടും സ്ഥലവും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇവർ അനധികൃതമായി ഇവിടെ താമസിച്ചു വരികയാണെന്നുമായിരുന്നു പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭൂമി വാങ്ങി നൽകി വീടിന് ഫണ്ട് അനുവദിക്കുമ്പോൾ വീട് പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് പുറമ്പോക്കിൽ നിന്നും ഒഴിയണമെന്നായിരുന്നു വ്യവസ്ഥ. ഇത് പ്രകാരമാണ് വീട് പണി പൂർത്തിയായവർ വീടൊഴിയാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയത്. ഇതിനെതിരെയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കേസുമായി മുന്നോട്ട് പോയത്. ഇവിടെ നിന്നും മാറി താമസിക്കാൻ സ്ഥലവും വീട് പണിക്കുള്ള തുകയും പഞ്ചായത്ത് ലഭ്യമാക്കിയിരുന്നുവെങ്കിലും 360,000 രൂപ മാത്രമാണ് ലഭിച്ചത്. 60,000 രൂപയോളം കരാറുകാരൻ കബളിപ്പിച്ചെന്നും ഇവർ പറയുന്നു. തുടർന്ന് 300,000 രൂപയ്ക്കുള്ള വീട് പണി മാത്രമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും സാവകാശം മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ നിന്ന് വീട് സ്ഥലവും കിട്ടിയിട്ടുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയുള്ള 360,000 രൂപ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൽ 60,000 രൂപയും ഡാനിയൽ സജി എന്ന് പറയുന്ന വ്യക്തി കരാറുകാരൻ കബളിപ്പിച്ചുകൊണ്ട് പോയി. 300,000 രൂപയുടെ എന്തെല്ലാം വർക്കുകൾ അവിടെ ചെയ്യാൻ പറ്റുമോ ആ വീടിന് വേണ്ടി അത് ചെയ്തും വെച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്നും ഈ സ്ഥലവും വീടും ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ അവിടെ വൈദ്യുതിയില്ല, വെള്ളമില്ല, വീടിൻ്റെ പണികൾ പരിപൂർണമായി തീർത്തിട്ടേ ഇല്ല, കഥകില്ല, വാതില്ല. 3 കുഞ്ഞുങ്ങളെയും വെച്ചോണ്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. എൻ്റെ അമ്മ പ്രായമായ അമ്മയാണ്. ഈ അമ്മയെ കൂട്ടി കുഞ്ഞുങ്ങളെ കുട്ടികളിപ്പോൾ എങ്ങോട്ട് അങ്ങനെ പോകും? പെട്ടെന്ന് പഞ്ചായത്തിൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്, നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തേക്കൊന്ന് ഒഴിഞ്ഞു പോകാനും പറ്റത്തില്ല. സാവകാശം വേണം, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങൾക്ക് വേണ്ട. ആരുടെ ഒരു സ്വപ്നമാണ് നല്ലൊരു ഭവനം എന്നത്? ആരുടെ ഒരു സ്വപ്നം തന്നെയാണ്. ഞങ്ങൾക്കും അതുകൊണ്ട് ഈ പൂഴിമണിനകത്ത്, ഈ പൊടിക്കകത്ത്, ഈ പിഞ്ചു കുഞ്ഞുങ്ങളും കൂടെ കിടക്കണം, ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് സാവകാശം വേണം. ഇപ്പം പ്രസിഡന്റിനെതിരെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും പരാതി കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതുണ്ട്, സാവകാശം. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. ഇപ്പം എൻ്റെ അമ്മയും കുഞ്ഞുങ്ങളെ ഇവിടെ തനിയെ വിട്ട് ഞങ്ങൾ ഹോം നഴ്സിന് ജോലിക്ക് പോയി ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സാവകാശം വേണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പതുക്കെ ഞങ്ങൾക്ക് ചെയ്ത് ഇവിടെ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് സാവകാശം വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മറ്റു ചിലർക്ക് 20 വർഷം മുമ്പാണ് വീട് ലഭിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുടെ അനുമതിയോടെയാണ് വീടുകൾ വിറ്റത്. ഇതെല്ലാം വളച്ചൊടിച്ചാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നുണപ്രചരണം നടത്തുന്നതെന്നും കുടുംബങ്ങൾ ആരോപിക്കുന്നു. എൻ്റെ പേര് സനിത എന്നാണ്. എനിക്ക് വീടും പേരും സ്ഥലവും കിട്ടിയിട്ടുള്ളതല്ല ലൈഫിൽ. ഇവിടെ കഴിഞ്ഞ ദിവസം മീഡിയ എടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 വീടിന് പേരെ അനുവദിച്ചിട്ടുണ്ട്. അവർ പെരുപണി തീർന്നിട്ട് മാറാൻ തയ്യാറാകുന്നില്ല, പൊളിച്ച് മാറ്റണം എന്ന് പറഞ്ഞു. അതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ എനിക്ക് 20 വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വയ്യാതെ വന്നു. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ, ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. ഞങ്ങൾക്ക് ഇച്ചിരി ബാധ്യത അസുഖ കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ ഞങ്ങൾ ഡെപ്യൂട്ടി കളക്ടറുടെ സ്പെഷ്യൽ ഓർഡർ മേടിച്ച് അവരെനിക്ക് അനുവാദം തന്നതിന് ശേഷമാണ് ഞാൻ ആ സ്ഥലം വിറ്റുപോയത്. അത് അന്ന് മേടിച്ചപ്പം 10 സെൻറ് സ്ഥലമാണ് പഞ്ചായത്തുകാരിന്ന് പറഞ്ഞത്. അതിനകത്ത് 25,000 രൂപയ്ക്ക് 3 സെൻറ് സ്ഥലവും 75,000 രൂപയാണ് പെരയ്ക്കും അനുവദിച്ചത്. അതിനകത്ത് ബാക്കി പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്നിട്ടാണ് 10 സെൻറ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചത്. അല്ലാതെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് 10 സെൻറ് സ്ഥലം ഇതുവരെ അനുവദിച്ച് തന്നിട്ടില്ല. ഇന്ന് ഈ പുറമ്പോക്കിലാണ് കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരിന്ന് ഈ നേരം വരെ ഞങ്ങൾക്ക് ഒരു ബാത്റൂമിന് പോലും പഞ്ചായത്തുകാർ ഞങ്ങൾക്ക് തന്നിട്ടുമില്ല, അനുവദിച്ചിട്ടുമില്ല. ഞങ്ങൾ ഇപ്പോൾ വേണേലും പൊളിച്ചു മാറാൻ സമ്മതമാണ്. ഈ 2 സ്വകാര്യ വ്യക്തികൾ നിരന്തരം പഞ്ചായത്തിൽ കയറി ഇറങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിരന്തരം വീടുകൾ ഈ ഇരിക്കുന്ന ഏരിയ മൊത്തം പുറമ്പോക്ക് പെട്ട വീടുകളായിരിക്കുന്നത്. പുറമ്പോക്ക് ഭൂമി എന്നോ എപ്പോൾ ഒഴിപ്പിക്കുന്നു ആ കൂട്ടത്തിൽ ഞങ്ങൾ ഒഴിയാമെന്ന് ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് വീടും സ്ഥലവും എനിക്ക് കിട്ടണം. കിട്ടി എൻ്റെ പെരുപണി തീരുന്ന സമയത്ത് ആർക്ക് വേണേലും ഇത് പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം. നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കേസ് നടത്താൻ ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതേസമയം സാവകാശം ലഭ്യമായാൽ അനുവദിച്ച വീടിന്റെ പണി പൂർത്തീകരിച്ച് ഇവിടെ നിന്നും മാറുമെന്നാണ് മേഖലയിലെ കുടുംബങ്ങളുടെ പ്രതികരണം.